ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ എജി. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റൊക്കെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യും ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതാണിപ്പോൾ ആ ഒരു ഓർക്കിഡ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഹാങ്ങൊക്കെ ചെയ്ത് നമ്മൾ ആ ഡൽഹി പോണ ടൈമിലാണ് നമ്മളിത് പോട്ട് ചെയ്ത്. ഞാൻ ജസ്റ്റ് വന്നതിൻ്റെ ശേഷം വന്നം പോയിട്ട് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പോട്ട് ചെയ്തിട്ട് ആ പോട്ടി മിക്സൊക്കെ ഒന്ന് ആദ്യം നമ്മൾ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മളാ പ്ലാന്റ് അതേപോലെ തന്നെ അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ, അപ്പോൾ കണ്ടോ, നമുക്ക് പുതിയ പുതിയ അണപ്പോ പെട്ടെന്നുള്ള ഗ്രോത്തോ ഒന്നും നമ്മുടെ ചെടികളായി കിട്ടൂല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് പോട്ട് ചെയ്തെടുക്കുക എങ്ങനെയെന്നുള്ളതും അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൻ്റെ പോട്ടി മിക്സൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചകിരിയും ഓടിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഈ ഒരു ചെടിയും ഒരു മാസമായിട്ടായി ഡൽഹി പോണ ടൈമിൽ പെട്ടെന്ന് നമ്മളെടുത്തില്ലാത്തൊരു കളറ് ഓർക്കിഡ് കണ്ടേക്ക് നേഴ്സറിയിൽ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ച് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഹാങ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ അത് ഇതുവരെ റൂട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് രണ്ടാമതൊന്ന് റീപോട്ട് ചെയ്തെടുക്കുക. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കാണിച്ചു തരും ചെയ്യാട്ടോ. ഫസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പഴയ പോട്ടിലുള്ള പോട്ടി മിക്സൊക്കെ ഒന്ന് കളയാട്ടോ. ഞാൻ ആവശ്യത്തിന് കുറച്ച് പോട്ടി മിക്സൊക്കെ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അതിൽ ടൈറ്റാക്കി വെച്ചതായിരുന്നു. പക്ഷേ അതൊന്നും റൂട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ പഴയ പോട്ടി മിക്സ് നമ്മളൊന്ന് ഒഴിവാക്കി അതിൻ്റെ ശേഷം കുറച്ച് സാഫ് വെള്ളം നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാഫിന് ഇപ്പോൾ ചെറുതായിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ട് കയ്യിന്. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു പഴയ പോട്ടി മിക്സ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ആദ്യം നന്നായിട്ടൊന്ന് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. നമ്മളാ പഴയ പോട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ആ പോട്ടിലൊക്കെ ഉള്ള ഫംഗസോ അങ്ങനെയുള്ളത് എന്ത്, ഈ ഒരു പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ റീപോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇവിടെ ഒരു ചകിരിയുടെ ഒരു പീസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങി ഇതായിട്ട് നിൽക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പുതിയ റൂട്ട് പോലും നമ്മുടെ ചെടിക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പാട് അതുപോലെ പോട്ട് ചെയ്യരുത് എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പക്ഷേ ഞാൻ അന്ന് ടൈം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ജസ്റ്റ് ആ ഒരു പോട്ടിൽ അങ്ങനെ ടൈറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ള ഈ ഒരു പഴയ റൂട്ടൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു നല്ല റൂട്ട് പോലും ഇതിൽ വന്നിട്ടില്ല കേട്ടോ. പ്ലാന്റിന് പുതിയ ബഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉണങ്ങിയ റൂട്ട്സൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് സാഫിലിട്ടൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത് റീപോട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് എന്താണെന്ന് അറിയില്ല, കയ്യെ നമുക്ക് പെട്ടെന്ന് ആ ഒരു പണിക്കുള്ള ഒരു സ്പീഡ് കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഗ്ലൗസ് ഒന്ന് ഊരി വെച്ചത്. പക്ഷേ ഇപ്പോൾ ഈ സാഫ് നമുക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടിതാ ഈ സാഫിൽ നല്ല ഒന്ന് ഇങ്ങോട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു റൂട്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് എടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നമുക്ക് പോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കരിയൊക്കെ ഓൾറെഡി നല്ല വെള്ളത്തിൽ നല്ല കരിയാട്ടോ, നല്ല വലിയ കരി തന്നെയാണ്. അതൊക്കെ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുന്നതാണ്. ഇനി നമുക്ക് ഓൾറെഡി സാഫിലും കൂടി ഒന്ന് കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് ഓട്ടിൻ്റെ കഷ്ണം ഉണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്തെടുക്കാൻ നമ്മൾ സാഫിലൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് കരിയും അതുപോലെ കുറച്ച് ഓട്ടിൻ്റെ കഷ്ണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഊരി വെച്ച്, നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കുറവായി കിട്ടും, പിന്നെ നമുക്കൊരു കയ്യിനൊരു തഴക്കം കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ അടിഭാഗത്ത് ഒരു രണ്ട് ഒരു നാല് ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ആ ഒരു ഡ്രൈനേജും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നു പോയാൽ നമ്മുടെ ചെടി പെട്ടെന്ന് റൂട്ട് പിടിക്കും ചെയ്യുള്ളൂ, പിന്നെ അധികം ഫംഗൽ ഇൻസ്പെക്ഷനൊന്നും ഇല്ലാതിരിക്കും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഞാൻ ഓട്ടിൻ്റെ കഷ്ണം ഒന്ന് പാകി കൊടുക്കുന്നുണ്ട്. നമ്മൾ
നമ്മൾ ഓടിൻ്റെ കഷ്ണമൊക്കെ അധികമായി നിൽക്കുമ്പോൾ നമ്മുടെ ചെടി നന്നായിട്ട് കനം തൂങ്ങും കേട്ടോ. അപ്പോൾ കുറച്ച് ഓടിൻ്റെ കഷ്ണം നമ്മളെ ചെടികൾ പെട്ടെന്ന് റൂട്ട് പിടിക്കാനും ചെടിനെ ആന്തൂറിയത്തിനാണെന്നുണ്ടെങ്കിലും ഓർക്കിഡിനാണെങ്കിലും റൂട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ കുറച്ച് ഓടിൻ്റെ കഷ്ണം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു അര ഭാഗം വരെ നമ്മൾ കുറച്ചും കൂടി കരി ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല വലിയ കരിയാട്ടോ, അത് നമ്മൾ ഒരു ചാക്ക് എടുത്തതാണ് കേട്ടോ. ഒരു ചാക്ക് കരിയാവുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച്, മറ്റേത് കിലോനാകുമ്പോൾ നമുക്ക് കുറച്ച് പൈസ നെക്കാട്ടിയും നമുക്ക് ഒരു ചാക്കിലെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇതുണ്ട് കേട്ടോ, നമുക്ക് ലാഭമുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി പ്ലാന്റ്സൊക്കെ പോട്ട് ചെയ്തെടുക്കാൻ ഒരു ചാക്ക് എപ്പോഴും ആവശ്യമാണല്ലോ. ഇത് നന്നായിട്ട് ഇതിൻ്റെ ചുറ്റുപുറം ഈ കരി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്നാണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ടൈമില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പഴയ പോട്ടിലൊക്കെ ഉള്ള അല്ല പ്ലാന്റിനുള്ള ആ ഒരു പോട്ടി മിക്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ രണ്ടാമതൊന്ന് റേഡ് പോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഈ ഒരു വലിയ വലിയ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ ഇതിലൊന്നും ഇങ്ങോട്ട് കുത്തി ഇതൊന്നും ഇങ്ങോട്ട് ടൈറ്റാക്കി നിർത്തിയിട്ട് അതിൽ കുടുക്കി കൊടുക്കലാട്ടോ. അപ്പോൾ നമ്മളെ ചെടി അപ്പോൾ നമ്മളെ ചെടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊരു ഇളക്കം തട്ടാതെ ഇരിക്കൂട്ടാ. ഇനി ജസ്റ്റ് ഏതെങ്കിലും ഒരു സേഫായിട്ടുള്ള ഭാഗത്ത് നമ്മൾ ആ ഹാങ് ചെയ്ത് വെച്ചോടെ തന്നെ നമുക്കിത് കൊണ്ടുപോയിട്ടൊന്ന് ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നത് ഈ യുവി ഷീറ്റിൻ്റെ അടിയിലുള്ള ആ ഒരു വൈറ്റ് സ്റ്റാൻഡിൽ തന്നെയാണ് നമ്മളിത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടി റൂട്ട് പിടിക്കാത്തത് കൊണ്ടാണ് നമ്മളൊന്ന് റീപോട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്കും നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന പ്ലാന്റ്സ് നമ്മൾ അതിലുള്ള പഴയ റൂട്ടും പിന്നെ പഴയ റൂട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക, അതുപോലെ ഡാമേജ് റൂട്ട് ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ അതിലുള്ള ആ ഒരു പോട്ടിലുള്ള ആ ഒരു ചകിരീൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒഴിവാക്കി രണ്ടാമത് റീപോട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നല്ല നല്ല കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചെടീനെ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറും ഫംഗസൈഡൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു മിനിയായ കോമ്പാക്റ്റ് വെറൈറ്റിയാണ്. ഇതിൽ പിന്നെ ഒരു ബഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഫ്ലവറൊക്കെ ഞാൻ ഇൻഷാല്ലാ നിങ്ങളെ കാണിക്കണ്ടേട്ടാ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.